അല്ലാം അലമുല്ലാമുസ്ലാല സലീം അല പ്രിയങ്കരനായ അധ്യക്ഷൻ പി എം എ സ്ലാം സാഹിബൻ ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് നമുക്ക് ആവേശകരമായ ഒരു പ്രസംഗം നടത്തി എന്നും നമ്മോടൊപ്പം ഹൃദയം കൊണ്ടും സാന്നിധ്യം കൊണ്ടും നമുക്ക് ആവേശം പകരുന്ന എൻ കെ പ്രേമചന്ദ്രൻ എം പി അവിയപ്പെട്ട ബസറി ഷിഹാബ് കടക്കൽ അബ്ദുൽ അസീസ് മൗലി സാഹിബ് അവകൾ പ്രിയപ്പെട്ട സോറമെമ്പാട് ഋഷി സാഹിബും കെ ഈ സാഹിബൊക്കെ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ മറ്റ് ജില്ലാ മണ്ഡല തലങ്ങളിലെ മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കളെ പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അൻസാറുദ്ദീൻ ജനറൽ സെക്രട്ടറി സുൽഫി സാഹിബ് മറ്റ് നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സെയ്ദ് മുഹമ്മദ് അലി ഷിാബ് തങ്ങളുടെയും സെയ്ദ് ഇമർ ബാഫക്ക് തങ്ങളുടെയും അവരുടെ വിടവാങ്ങൽ അതിൻ്റെ മാസം കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു എന്ന് നമുക്കറിയാം ഓഗസ്റ്റ് മാസം തന്നെ നമ്മൾ അതിൻ്റെ ചടങ്ങുകൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷവും അങ്ങനെ തന്നെ ആലോചിച്ചതായിരുന്നു എന്നാൽ നമ്മുടെ സൗഹൃദ സദസ്സുകളുടെ ആ ഒരു പരിപാടികളും മറ്റു ചില സാങ്കേതിക കാരണങ്ങളാലൊക്കെ കൊണ്ട് നമുക്ക് അല്പം നീട്ടി വയ്ക്കേണ്ടതായി വന്നതാണ് ഏതായാലും പ്രേമചന്ദ്രൻ അവരോട് സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയെ തന്നെ അതിന് തിരഞ്ഞെടുത്തതിൽ പ്രത്യേകമായ ഒരു കാരണം കൂടി ഉണ്ട് എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് മറ്റൊന്നല്ല പ്രേമസാഹിബ് പ്രേമചന്ദ്രൻ അവരോട് പറഞ്ഞു നമ്മുടെ സൗഹൃദ സന്ദേശ ഇവിടെ പറയുകയുണ്ടായി തെക്കൻ കേരളത്തിൽ വളരെ ആവേശകരമായ രീതിയിൽ ആ സൗഹൃദ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് കൊല്ലം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി അന്ന് നല്ല രീതിയിലത് നടത്തുകയുണ്ടായി അതിൻ്റെ ഒരു അംഗീകാരം കൂടിയിട്ടാണ് ഷിഹാബ് തങ്ങളുടെയും ഇമർ ബാഫക്ക് തങ്ങളുടെയും അനുസ്മരണം ഈ വർഷം കൊല്ലത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിക്കാൻ കാരണം ഇന്നത് വളരെ നല്ല നിൽക്ക് നമുക്കിതിവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് പ്രേമേന്ദ്രൻ അവർക്ക് വളരെ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആ രണ്ട് നേതാക്കളെ കുറിച്ച് ഇവിടെ പറഞ്ഞു അവർ പ്രതിനിധാനം ചെയ്യുന്ന മതേതര രാഷ്ട്രീയത്തിൻ്റെയും സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന പറഞ്ഞു പറഞ്ഞതു രണ്ടു പേരും എന്നും ഓർമ്മിക്കുന്നതും ആ ഒരു നിലയിൽ തന്നെയാണ് രണ്ടുപേരുടെയും ജീവിത കാലഘട്ടവും ഏതാണ്ട് ഒരേ കാലഘട്ടം തന്നെയാണ് സമപ്രായക്കാർ തന്നെയായിരുന്നു രണ്ടുപേരും രണ്ടുപേരും കോപദേശായിരുന്നു സിദംബർ ബാഫക്കി തങ്ങളുടെ ഭാര്യയും ഷിയാബ് തങ്ങളുടെ ഭാര്യയും ജ്യേഷ്ഠാഞ്ചുത്തിമാരായിരുന്നു ബാഫക്കി തങ്ങളുടെ മക്കളെയാണ് രണ്ടുപേരും വിവാഹം ചെയ്തത് അവ പരസ്പരം കുടുംബപരമായിട്ട് തന്നെ ഉള്ള ആ ബന്ധം അത് രാഷ്ട്രീയ കാര്യങ്ങളിലും ആ ബന്ധങ്ങളിലും അവർ നിലനിർത്തുകയുണ്ടായി ഇടക്കാലത്ത് ചില രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ രണ്ടുപേർക്കും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളുടെ ഊഷ്മളത രണ്ടുപേരും സൂക്ഷിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വീടുകളിൽ സന്ദർശനം നടത്തുകയും പോയി വരികയും ആ ബന്ധം നിലനിർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു കായികമില്ലത്തിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങൾ ഉമർ ഉമർബാഫി തങ്ങളും പ്രാവർത്തികമാക്കിയ രാഷ്ട്രീയം അതായിരുന്നു കായികമില്ലത്തിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളെ കായികമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം രൂപീകൃതമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം സ്വാതന്ത്ര്യാനന്തരം രൂപീകൃതമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതൊരു മതേതര രാഷ്ട്രീയ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള പ്രഖ്യാപനത്തോടെയാണല്ലോ മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവവും അതിൻ്റെ തുടക്കം ജനാധിപത്യ സമൂഹത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിനിധാനം എന്തായിരിക്കണം എന്നതാണ് മുസ്ലിം ലീഗ് നിർവചിച്ച് തന്നിട്ടുള്ളത് അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം കാത്തുസൂക്ഷിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയമായിരിക്കണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകാര്യമായത് എന്നാണ് ആയുധം ലത്തും സീതി സാഹിബൊക്കെ പഠിപ്പിച്ചതും ഒരു ബഹുസ്വര സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ സംഘാടകം പക്ഷേ അന്നും അതിനു മുമ്പുമൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ മിലിറ്റൻസി രീതിയിൽ സംഘടിക്കാൻ തയ്യാറായിരുന്നു ഇപ്പം ഇന്ത്യയിൽ തന്നെ മുസ്ലിങ്ങളുടെ പേരിൽ പല സംഘടനകൾക്കുണ്ടായിരുന്നവരൊക്കെ തന്നെ മരണകൂടങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ട് വ്യവസ്ഥാപിത വ്യവസ്ഥകളോട് ഏറ്റുമുട്ടിക്കൊണ്ട് ഉള്ള രാഷ്ട്രീയ സംഘാടനം അതായിരുന്നു പല ന്യൂനപക്ഷ സംഘങ്ങളും അനുവർത്തിച്ചിരുന്നത് എന്നാൽ കായികമില്ലാത്ത മുഹമ്മദ് ഉസ്മ അലി സാഹിബിൻ്റെ മാർഗദർശനം അതായിരുന്നില്ല മിലിറ്റൻസി രൂപത്തിലായിരുന്നില്ല മറിച്ച് ബഹുസ്വര സമൂഹത്തിൽ മതേതരത്വത്തെ അംഗീകരിക്കുക ജനാധിപത്യത്തെ അംഗീകരിക്കുക ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുക അന്തി അംഗീകരിക്കുക അതിലൂന്നിയുള്ള രാഷ്ട്രീയം മറ്റുള്ളവരൊക്കെ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബഹുസ്വരതയെ അതിൻ്റെ മതസഹിഷ്ണുതയെ സൗഹാർദ്ദത്തെ അതിനൊന്നും വിലകൽപ്പിക്കാതെ ജനാധിപത്യത്തിൽ നിന്ന് മാറി ഈ ഒളിപ്പോരാട്ടങ്ങളിലൂടെയും ഗരില ആക്രമണങ്ങളിലൊക്കെ സംഘടിക്കുക തുടങ്ങിയ രീതിയിൽ സംഘടിച്ച് അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അത് അതൊന്നുമല്ല നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് മറിച്ച് ബഹുസ്വരതയെ അംഗീകരിച്ച് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭരണഘടനയെ പിൻപറ്റിക്കൊണ്ടുള്ള രാഷ്ട്രീയം അതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണം ചെയ്യുക എന്ന സന്ദേശമാണ് മഹാനായ കായിതമില്ല നോസ്മാി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതിലൂടെ നമുക്ക് കാണിച്ചു തന്നത് കായിതമില്ലത്തിൻ്റെ ആദർശങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാണല്ലോ ഒരുപാട് വെല്ലുവിളികളും വൈതരണികളെയും അഭിങ്കീകരിക്കേണ്ടി വന്നൊരു കാലമാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ വാദികളാണ് അവരങ്ങോട്ടേക്ക് പോകേണ്ടവരാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ അതിൻ്റെ പേരിൽ ഇവിടുത്തെ വർഗീയതയുടെയും ഫാസിസത്തിൻ്റെയും വക്താക്കൾ നിരന്തരമായി ന്യൂനപക്ഷങ്ങളെ വെല്ലുവിളിച്ച് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള ശബ്ദങ്ങളും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള കാലം പക്ഷേ ഷി തങ്ങളുടെ പിതാവ് എങ്ങോട്ടൊക്കെ പിതാവ് പണക്കാട് ചെയ്ത് പൊക്കോയത്താണ് മുസ്ലിം ലീഗുകാരനായി മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പം ആ കാലം അങ്ങനെയായിരുന്നു മുസ്ലിം ലീഗെന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഹാലിലിളകിയിരുന്നൊരു കാലഘട്ടത്തിൽ കായികമില്ലത്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശം അപ്പോൾ അതിന് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ അതിനെ നടപ്പി വരുത്താൻ നമ്മുടെ അന്നത്തെ നേതാക്കൾ അവർ പോലും മണിയറയായി കണ്ടുകൊണ്ട് അവിടെ ഉറച്ചു നിന്ന് പോരാടി നമുക്കറിയാം മഹാനായ ഭാഫഗേതങ്ങൾ സി എച്ച് മദുവാ സാഹിബ് സിദി സാഹിബ് ഓഖർ സാഹിബ് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ അവരെല്ലാം അതിനെതിരെ ഉറച്ചു നിന്ന് പോരാടിയവരായിരുന്നു ആ പോരാട്ടത്തിൻ്റെ കാല രാഷ്ട്രീയ മേച്ചിൽപ്പുറങ്ങളിൽ അതിന് ശക്തിയും ചൈതന്യവും ഔദ്യോഗിക സ്വഭാവവും നേടിത്തന്നിട്ടുള്ള നേതാക്കളാണ് സെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളും സെയ്ദ് ഉമർ ബാഫി തങ്ങളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഔദ്യോഗിക സ്വഭാവം അത് ഈ നേതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് നമുക്കുണ്ടായത് പ്രിയപ്പെട്ട പ്രേമചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഗാന്ധി മരണത്തിന് ശേഷം ഗാന്ധിജിയുടെ ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന മഹാനായ കെ ആർ നാരായണൻ കേരളീയനായ മലയാളിയായ ശ്രീ കെ ആർ നാരായണനെ വിശേഷിപ്പിച്ചതുപോലെ ഗാന്ധി മതത്തിന് ശേഷം രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ബാബരി മസ്ജിദിൻ്റെ തകർച്ചയായിരുന്നു ബാബരി മസ്ജിദ് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ മതസൈഷ്ണുതയുടെ ഗേഹമായിരുന്നു കേവലം ഒരു ആരാധനാലയം എന്നതിനപ്പുറത്ത് ബാബറിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട ആ പ്രസ്ഥാനം ഒരിക്കലും തന്നെ അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ കവർന്നെടുത്തുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതായിരുന്നില്ല മഹർഷ്യ സൗഹാർദ്ദവും സ്നേഹവും സഹിഷ്ണുതയും നിറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഉയർന്നു വന്ന മതേതരത്വത്തിൻ്റെ ഗോപുരമായിരുന്നു ബാബരി എന്ന് സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ഫാസിസ്റ്റുകൾ അതിനെതിരെ കഥകൾ മെനഞ്ഞും ഇല്ലാത്ത കഥകളും ഇല്ലാത്ത സംഭവങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടാണ് ബാബിൻ മസിൻ്റെ തകർച്ചയിലേക്ക് അത് എത്തിച്ചത് അപ്പോൾ ആ ബാബിൻ മസിൻ്റെ തകർച്ച അതുകൊണ്ട് തന്നെ ശ്രീ കെ ആർ നാരായണൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മതേതൃത്വത്തിന് ഏറ്റവും വെല്ലുവിളിയാണ് ശക്തമായ തിരിച്ചടിയാണ് ഗാന്ധി വധത്തിന് ശേഷം രാജ്യം നേരിട്ട ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു അതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു അങ്ങനെയുള്ള ആ സംഭവം അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ഭാഷ്യം ജനങ്ങൾ സമൂഹം ഭരണാധികാരികൾ അംഗീകരിച്ചത് ശാബ്ദം കൊണ്ട കാലത്തായിരുന്നു ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ഗവൺമെൻറ്റിന് പോലും ചെയ്യാൻ സാധിക്കാത്തത് മാ അരുത് കാട്ടാളാ അരുത് എന്നാഹ്വാനം ചെയ്തുകൊണ്ട് കേരളത്തെ സമാധാനത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തിയ ശിയാബ്ദങ്ങളുടെ ആഹ്വാനം പണ്ട് കാട്ടാളിനോട് പക്ഷിയെ അമ്പെയ്ത് വീർത്തിത്തരുത് എന്ന് മുനി കൽപ്പിച്ചു പുതിയ പുതിയ രാഷ്ട്രീയ കാലഘട്ടത്തിലെ ആചാര്യനായ നേതാവ് സെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ രാഷ്ട്രീയ കാട്ടാളന്മാരോടാണ് പറഞ്ഞത് അരുത് ബാബരി മസ്ജിദ് തകർന്നു എന്നതിൻ്റെ പേരിൽ ഒരു ക്ഷേത്രത്തിൻ്റെയോ ഒരു അമ്പലത്തിൻ്റെയോ ഒരു ഓലക്കീറിന് പോലും ഒരു കോട്ടവും സംഭവിക്കരുത് എന്ന് മുന്നറിയിപ്പ് കൊടുത്ത സെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലെ ഔദ്യോഗിക ഭാഷ്യത്തിനാണ് നിർവചനം നൽകിയത് അന്ന് മുതലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്നത് രേഖകൾക്കപ്പുറത്ത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ അംഗീകരിക്കപ്പെട്ടത് എന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും അതിനു മുമ്പ് മുസ്ലിം ലീഗിന് മതേതരത്വം ഇല്ല എന്നല്ല നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വമുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ മതേതരത്വമുണ്ട് പക്ഷേ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത് ശിയാബ്ദങ്ങളുടെ ആ കാലഘട്ടത്തിലെ സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനത്തിലൂടെയായിരുന്നു അതിനെ പലരും വന്ന് വിമർശിച്ചു പലരും അതിനെ കളിയാക്കി ആത്മസംയമനം എന്ന് ശാബ്ദങ്ങൾ ഉപയോഗിച്ചപ്പോൾ അതിനെ കളിയാക്കിയവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കും തെറ്റ് മനസ്സിലായി കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ എല്ലാവരും അതിനെ അംഗീകരിച്ചു കേരളത്തെ സമാധാനത്തിൻ്റെ ഭൂമിയിൽ ഉയർച്ച ഉറച്ചു നിർത്തിയത് മുസ്ലിം ലീഗിൻ്റെ ശ്യാബ്ദങ്ങളുടെ ആഹ്വാനമായിരുന്നു എന്നെല്ലാ ഭരണാധികാരികളും പറഞ്ഞു നമ്മുടെ യു ഡി എഫിൻ്റെ ഭരണാധികാരി മാത്രമല്ല ഇടതുപക്ഷം ഭരിച്ച കേരളത്തിൽ ശ്രീ കെ നായനാർ പറഞ്ഞിട്ടുണ്ട് ശ്രീ പിണറായി വിജയൻ അത് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ ആചാര്യന്മാരൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയ ആചാര്യന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഇവിടുത്തെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും അത് പറയാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നയം അത് സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ മതേതരത്വ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നയമായിരുന്നു അത് ശ്രീ മഹനായ ശാബ്ദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ വാചാലതയാണ് അദ്ദേഹം ഒരു വിധഭാഷയായിരുന്നു പക്ഷേ അത് ഏറ്റവും ശക്തമായ വാചാലതയായിട്ടാണ് രാഷ്ട്രീയ കേരളത്തിനും രാഷ്ട്രീയ ഇന്ത്യക്കും അനുഭവപ്പെട്ടത് എന്ന് നമുക്ക് ശാബ്ദങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഓർമ്മിച്ചെടുക്കുവാൻ സാധിക്കും അതുതന്നെയാണ് കായികമില്ലത്തെ നമുക്ക് കാണിച്ചു തന്നത് കായിമില്ലത്തിൻ്റെ രാഷ്ട്രീയവും തന്നെയായിരുന്നു മതേതരത്വത്തിൻ്റെ മതസഹിഷ്ണുതയുടെ സൗഹാർദ്ദത്തിൻ്റെ രാഷ്ട്രീയം അത് പ്രയോഗവൽക്കരിച്ചു ഷ്യാബ്ദങ്ങളും സെയ്ത് ഉമർ തങ്ങളും തുടർന്നുള്ള കാലങ്ങളിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവർ കാണിച്ചു തന്ന രാഷ്ട്രീയ മാതൃകകൾ തന്നെയാണ് ഷ്യാബ്ദങ്ങൾ വിദേശ പഠനം വിദേശത്ത് വിദ്യാഭ്യാസം നേടിയ വ്യക്തിത്വം സെയ്ദ് ഉമർ ബാഫിതങ്ങളുമായി തന്നെയാണ് അദ്ദേഹം അഞ്ച് വർഷക്കാലം പരിശുദ്ധ മക്കയിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ ലഭിച്ച വിദ്യാഭ്യാസം രണ്ടുപേരുടും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അത് ഇസ്ലാമിൻ്റെ ഔദ്യോഗിക അതായത് ഇസ്ലാമിൻ്റെ ആധ്യാത്മിക വിദ്യാഭ്യാസമാണ് ഇസ്ലാമിൻ്റെ ആധികാരികമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചത് മോദരി വിശാബ്ദങ്ങൾ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ ലോകത്തെ ഏറ്റവും ഉന്നതമായ ഈജിപ്തിലെ ഒരു പൗരാണിക യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇന്നും തലയുർത്തി പിടിച്ചു നിൽക്കുന്ന വിദ്യാലയം അതുപോലെ തന്നെ കൈറോ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റികളിലെ പഠനം മോഡേൺ അറബിക്കിൻ്റെ പഠനം എന്നതുപോലെ തന്നെ ഇസ്ലാമിക തത്വശാസ്ത്രങ്ങളുടെ ഇസ്ലാമിക തസഫൂഫിൻ്റെ ആധ്യാത്മിക ദർശനത്തിൻ്റെ കാര്യങ്ങളിലുള്ള പഠനം അതൊക്കെ തന്നെ ഷിയാബ്ദങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് സൂഫി മാതൃകയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം സൂഫിസം എന്ന് പറയുമ്പോൾ അങ്ങനെ കുറെ അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുക എന്നുള്ളതല്ല ജനങ്ങളിൽ നിന്ന് പൊക്കം പാലിച്ചുകൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ ഇരിപ്പിടം നേടുക എന്നുള്ളതല്ല സൂഫിസം യഥാർത്ഥ സൂഫിതം സൂഫിസം ജനങ്ങളോട് ജനങ്ങളുടെ ഭാഷയിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംവദിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തസഫ് സൂഫിസം അതാണ് ഹൃദയത്തിൻ്റെ ഭാഷ ഭാഷയിലുള്ള സംവാദം മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അവൾ നിസാമുദ്ദീൻ അവലി അവൾ തുടങ്ങി ഇന്ത്യയിലെ തന്നെ സൂഫി പാരമ്പര്യം അതുപോലെ തന്നെ ലോക സൂഫി പാരമ്പര്യമൊക്കെ അതുതന്നെയാണ് മനുഷ്യരോടും സൂഫിസ എന്ന് പറയുമ്പോൾ സൂഫിസത്തിൻ്റെ സാങ്കേതിക ഭാഷ ഹൃദയത്തിൻ്റെ അഖിലെ ദിൽ എന്നാണ് സൂഫികളെ തസോഫിൻ്റെ സാങ്കേതികമായിട്ടുള്ള ശൈലിയിൽ വിശേഷിപ്പിക്കുന്നത് അഖിലെ ദിൽ ഹൃദയത്തിൻ്റെ ആളുകൾ എന്നാണ് സൂഫികളെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള സൂഫിസ് ഹൃദയത്തിൻ്റെ ആൾ അവരുടെ മുമ്പിലെത്തുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്കാണ് അവർ നോക്കുകയും ആ ഹൃദയത്തോടാണ് അവർ സംവദിക്കുകയും ചെയ്യുക ആ ഭാഷയാണ് ശ്യാബ്ദങ്ങളും ഉപയോഗിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു ചെയ്ത വാഫിതങ്ങളും അങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു മിതഭാഷയായിരുന്നല്ലോ അവരൊക്കെ തന്നെ ജനങ്ങളെ സമീപിച്ച അതാണ് സൂഫിസത്തിൻ്റെ ഭാഷയിൽ അവർ സമൂഹത്തോട് സംസാരിച്ചു അത് മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ ദർശന പരതയും നൽകി ദർശന വൈപുല്യം അവരുടെയൊക്കെ ജീവിതം നമുക്ക് കാഴ്ചവെച്ചു തന്നിരിക്കുക അപ്പം ആ മഹാന്മാരുടെ ഓർമ്മകൾ നമുക്കത് എന്നും അത് ഓർമ്മിക്കേണ്ടതുണ്ട് എല്ലാ വർഷവും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾ മണ്ഡലം കമ്മിറ്റികളൊക്കെ തന്നെ അതാത് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിൽ അതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നു അല്ല അവർ പങ്കെടുത്ത് ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് ആ മൺമറഞ്ഞ നേതാക്കളുടെ അവരുടെ ആ മാതൃക സ്വീകരിച്ചു പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞയൊക്കെ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാബ്ദങ്ങളും മർവാഫിതങ്ങളൊക്കെ കാഴ്ചവെച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ വിജയത്തിൻ്റെ ദിനം കൂടിയാണ് ഇന്ന് എന്ന് നമുക്ക് അഭിമാനത്തോടെ ഓർമ്മിക്കാൻ കഴിയും മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാർ പ്രിയപ്പെട്ട പാർട്ടി ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള എം എൽ എമാർ എത്തി പങ്കെടുക്കേണ്ടതാണ് പക്ഷെ പാർട്ടി അവരോട് പറഞ്ഞു നമ്മൾ നേടിയ പോരാട്ടം ആ പോരാട്ടം നിയമസഭയിൽ വിജയിക്കുന്ന ദിവസമാണിന്ന് അവിടെ എം എൽ എ മാർ അവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഈ വേദിയിൽ ശരീരം കൊണ്ട് നിയമസഭയിൽ നിങ്ങളുടെ പോരാട്ടം തുടരണം എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും എം എൽ എമാരോടും പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരാരും ഇങ്ങോട്ട് വരാതിരുന്നത് നമ്മുടെ പോരാട്ടം പോരാട്ടം വിജയിച്ചതിൻ്റെ നിയമസഭയിലെ അത് അംഗീകരിക്കപ്പെടുന്ന സുദിനമാണിന്ന് വഖഫ് നിയമനത്തിൽ സമുദായത്തിൻ്റെ മുഴുവനും അതൃപ്തി നേടിക്കൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ തന്നെ അവിടെ തീരുമാനമെടുത്തു എന്നാൽ മുസ്ലിം ലീഗ് അന്ന് തന്നെ അതിനെക്കുറിച്ച് സമുദായത്തിനും സമൂഹത്തിനൊക്കെ മുന്നറിയിപ്പ് കൊടുത്തു നമ്മൾ ശക്തമായി സമരപാതയിൽ ഉറച്ചു നിന്നു ആ പോരാട്ടം തള്ളിക്കളയുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭയിൽ മുഖ്യമന്ത്രി ഞങ്ങൾ അങ്ങനെയുള്ള നിയമ മാറ്റത്തിനൊന്നും തയ്യാറാകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇന്ന് അതൊരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു നമ്മുടെ സമരം ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു നമ്മുടെ സംഘടിത ശക്തിയുടെ വിജയമാണത് ഇച്ഛാശക്തിയുടെ വിജയമാണ് മുസ്ലിം ലീഗ് എന്തും സമരവീതിയിൽ അതിനൊരുപാട് കാലത്തെ സമരം പറയാറുണ്ട് പറയാനുണ്ട് നേരത്തെ പറഞ്ഞ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് അന്ന് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെ സർക്കാരും അധികാരികളും കുറ്റകൃത്യമായി കണ്ടപ്പോൾ ഈ പച്ച പതാകയുമായി അതിൻ്റെ തോളിലേന്തി പോരാട്ട വീതിയിൽ അണിനിരക്കുക എന്നുള്ളത് അതാണ് എൻ്റെ പിതാവ് കാഴ്ചവെച്ചത് മഹാന്മാരെ മറ്റു നേതാക്കന്മാരൊക്കെ അന്ന് കാഴ്ചവെച്ച അതാണ് അന്ന് തുടങ്ങിയ ആ പോരാട്ടം ഭാഷാ സമരം കേരളത്തിൽ അറബ് സംസ്കൃതം ഉറുദു ഭാഷകൾ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതിനെതിരെ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഭാഷാധ്യാപകരോട് സി എച്ച് പറഞ്ഞു അവർ സമരത്തിന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക സമരം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് സമരവീതിയിൽ ഉറച്ചു നിന്നു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അന്നത്തെ മൂന്ന് ചെറുപ്പക്കാരെ അവർ രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടെങ്കിലും ആ സമരത്തിനും ശ്രീലങ്കക്ക് ഉറച്ചു നിന്നു അവിടെയും നമുക്ക് അന്തിമ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞു സംസ്ഥാന സർക്കാർ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന് അവരുടെ ആ നിയമം തിരുത്തേണ്ടി വന്നു അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ വഖഫ് ബില്ലിലും ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആ ഒരു വിജയത്തിൻ്റെ ആ സുദിനത്തിൽ തന്നെ നമ്മുടെ നേതാക്കന്മാരുടെ അനുസ്മരണ ദിനത്തിൽ തന്നെ അത് വന്നു എന്നുള്ളത് കൂടി നേതാക്കന്മാരും പാർട്ടിയും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പം ആ മഹാന്മാരുടെ ആ പാതയിൽ പുറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഒരുപാട് രാഷ്ട്രീയ സമസ്യകളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ സുചിന്തിതമായിട്ടുള്ള തീരുമാനങ്ങൾ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ പാർട്ടി പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്വം എന്ന് ഉറപ്പാൻ ആഗ്രഹിക്കുക മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനമാണ് അതായത് ഒരു രാത്രി കൊണ്ടെങ്കിലും ഒരു പകരുകൊണ്ട് എടുക്കുന്ന തീരുമാനമല്ല ഏത് കാര്യത്തിലായാലും ഒരുപാട് ദിവസങ്ങളുടെ ഒരുപാട് സിറ്റിങ്ങുകളുടെ ചർച്ചകളിലൂടെയാണ് മുസ്ലിം ലീഗ് തീരുമാനം എടുക്കാറുള്ളത് ആ തീരുമാനം കൂടിയാലോചിച്ചുകൊണ്ടുള്ള തീരുമാനം ആ തീരുമാനത്തിൽ ഹൈറുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പ്രവാചകരോട് പറയുന്നുണ്ടോ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ താങ്കളുടെ അനുചരന്മാരോട് താങ്കൾ ചർച്ച നടത്തുക ചിലപ്പോൾ എംബർ ഹത്താബ്രാവിനാവും അഭിഭാസിതാവിനോ ആവും അല്ലെങ്കിൽ മറ്റ് സഹാബികളാവും നിങ്ങൾ അവരോട് കൂടിയാലോചിക്കുക എന്നിട്ട് താങ്കളൊരു തീരുമാനത്തിലെത്തുക ആ തീരുമാനത്തോടൊപ്പം വല്ലാഹുണ്ടാവും എന്ന് ഖുർആൻ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് സമൂഹത്തെയും സമുദായത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യത്തിൽ നമ്മളുടെ സംഘടന ആ സംഘടന കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തോടം ഇപ്പം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ ചിലർക്ക് കഴിച്ചു എന്ന് വരാം പക്ഷേ ഏത് കഴിക്കുന്ന തീരുമാനവും അവസാനം മധുരിക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് ഇന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ അടിയുറച്ചെന്ന് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സർവശക്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരായ നേതാക്കളോടൊപ്പം വിശുദ്ധ ജന്നാർത്ഥു ഫുൽ ദൌസിൽ അള്ളാഹു നാം ഇവർക്കും ഇരിപ്പിഴങ്ങൾ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വാക്കുകളുസംബരിക്കുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു അസ്സലാ വരേക്കു